സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പിസം അവസാനിക്കാൻ മുതിർന്ന നേതാക്കളെല്ലാം ഒരുമിക്കുന്നു. പുതിയൊരു വിഭാഗത്തെ പാർട്ടി നേതൃത്വം ഏൽപ്പിക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കം. കയ്യിലുള്ളത് പോകാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് നിലവിലുള്ള നേതാക്കൾ. സ്വപ്ന സുരേഷിൻ്റെ സർക്കാരിനും പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ള പുതിയ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയായതാണ്. ഇതിന് പിന്നിൽ സംഘപരിവാർ നേതാവായ പ്രദീഷ് വിശ്വനാഥാണെന്നാണ് വസ്തുത. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പിന്തുണയിൽ സംസ്ഥാന ബി ജെ പി പ്രദീഷ് പിടിമുറുക്കുമെന്ന വാർത്ത സജീവമാണ്. ഇതിനിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എല്ലാ വിഭാഗീയതയും മറന്ന് കൃഷ്ണദാസുമായി അടുത്തത്. കേന്ദ്രമന്ത്രി വി മുരളീധരനും കൃഷ്ണദാസുമായുള്ള ഗ്രൂപ്പ് ഭിന്നതകൾ മറന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ നടത്തി ഇരുവരുടെയും മഞ്ഞുരുകി. അതിന് നേതൃത്വം വഹിച്ചത് കെ സുരേന്ദ്രനാണ്. കൃഷ്ണദാസിനെ ഗവർണറാക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം വയ്ക്കും. കേരളത്തിലെ പാർട്ടി ഒന്നാണെന്ന് വരുത്താനാണ് ഈ നീക്കം. സംസ്ഥാന ബി ജെ പിയിൽ പ്രധാനമായും വി മുരളീധരനെ പിന്തുണയ്ക്കുന്നവരും കൃഷ്ണദാസ് അനുകൂലികളും തമ്മിലായിരുന്നു കുറച്ചു കാലമായി പ്രശ്നങ്ങൾ. പ്രതീക്ഷിൻ്റെ വരവോടെ ഇതിനാണ് വിരാമമാകുന്നത്. എം ടി രമേശ് അടക്കമുള്ള ചിലർ ഈ പുതിയ നീക്കത്തിൽ മൗനത്തിലുമാണ്. കേരളയിൽ കേന്ദ്ര പ്രതികൂല തീരുമാനമെടുത്തത് സുരേന്ദ്രൻ്റെ വിജയമാണ്. നേമത്തെ ടെർമിനലിനും കേന്ദ്രം പുനരാലോചന നടത്തും. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ മുരളീധര പക്ഷം ഏകപക്ഷീയമായാണ് കരുനീക്കം നടത്താറുള്ളത്. എന്നാൽ കേരളയിൽ വിഷയത്തിൽ പി കെ കൃഷ്ണദാസുമായി ചേർന്നാണ് എല്ലാ പ്രക്ഷോഭങ്ങളും സമരപരിപാടികളുമൊക്കെ നടത്തിയതും ബി ജെ പി അഖിലേന്ത്യാ നേതാക്കളെയും മന്ത്രിയെയും വരെ പോയി കണ്ടതും നിവേദനം സമർപ്പിച്ചതുമെല്ലാം. ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ ഗ്രൂപ്പില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ കൂടിയാണ് ഈ കോപ്രായങ്ങൾ. മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസിന് അർഹിക്കുന്ന സ്ഥാനം നൽകണമെന്ന നിർദ്ദേശം താമസിയാതെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനു മുന്നിൽ സംസ്ഥാന നേതൃത്വം സമർപ്പിക്കും. സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിൻ്റെ പിന്തുണയാണ് കേരളത്തിലെ നിലവിലുള്ള ബി ജെ പി നേതൃത്വത്തിൻ്റെ കരുത്ത്. പ്രദീഷ് വിശ്വനാഥിന് അമിത്ഷായിലുള്ള സ്വാധീനത്തെ ബി എൽ സന്തോഷിനെ മുന്നിൽ നിർത്തി തകർക്കാനാണ് ഇവരുടെ നീക്കം. അമിത്ഷായുടെ വിശ്വസ്തനായാണ് പ്രദീഷിനെ വിലയിരുത്തുന്നത്.